ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ബി ജെ പി അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ്. ഇനി കോൺഗ്രസ് ഒന്ന് പേടിക്കണം. കോൺഗ്രസിനെ തരിപ്പണമാക്കാൻ ബി ജെ പി കേന്ദ്രത്തിൽ പുതിയ തന്ത്രം മെനയുകയാണ്. ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സംഘടനാ തലത്തിൽ മാറ്റം വരണമെന്ന ആവശ്യത്തിലാണ് ബി ജെ പി. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ തന്ത്രങ്ങൾ മാറ്റാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. കോൺഗ്രസിന് ആകെയുള്ളത് പ്രാദേശിക തലത്തിലെ വളർച്ച മാത്രമാണ്. പുതിയ പ്രവർത്തകരെ ഇറക്കി ബംഗാളിൽ പ്രധാന പ്രതിപക്ഷമായതുപോലെ പ്രവർത്തിക്കുകയാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നത്. പുതിയ അധ്യക്ഷനായി ജെ പി നദ്ദ ചുമതലയേറ്റെങ്കിലും വലിയ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ജയം നേടണമെങ്കിൽ അമിത്ഷായുടെ സേവനം അത്യാവശ്യമാണ്. രാജ്യസഭാ സീറ്റിലടക്കം ബി ജെ പി പ്രതിപക്ഷത്തെ തുടച്ചു നീക്കാനാണ് ലക്ഷ്യമിടുന്നത്. രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടാൻ കോൺഗ്രസ് പ്രാദേശിക തലത്തിൽ നടത്തുന്ന നീക്കങ്ങൾ പൊളിക്കാനാണ് ഒരുങ്ങുന്നത്. 2020 വരെ പ്രതിപക്ഷത്തിൽ നിന്ന് ബി ജെ പി വെല്ലുവിളി നേരിടുന്നില്ല. എന്നാൽ അടുത്ത 3 വർഷത്തിനിടയിൽ ബി ജെ പി നേരിടുന്ന തെരഞ്ഞെടുപ്പുകൾ ഗുജറാത്ത്, കർണാടക, ബംഗാൾ, കേരളം, തമിഴ്നാട്, ബീഹാർ, ഉത്തർപ്രദേശ്, ആസാം എന്നിവിടങ്ങളിലേതാണ്. ഗുജറാത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ എതിരാളി കോൺഗ്രസ് ആണ്. അൽപേഷ് താക്കൂറിനെ കോൺഗ്രസിൽ നിന്ന് കൂറുമാറ്റിയതോടെ ബി ജെ പി ഇവിടെ വലിയ നേട്ടം നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ താക്കൂറിനെ തോൽപ്പിച്ചതും ബി ജെ പിയുടെ തന്ത്രമായിരുന്നു. ഇതോടെ രണ്ടുപേരെയും ഒതുക്കാനായി. അധികാരമില്ലാതെ അൽപേഷും കോൺഗ്രസും ബി ജെ പിക്ക് ഒരു തരത്തിലും വെല്ലുവിളിയല്ല. നിയമസഭയിലാകട്ടെ നേട്ടത്തിനായുള്ള ആദ്യ ശ്രമം തുടങ്ങുന്നത് ബീഹാറിൽ നിന്നാണ്. ഇവിടെ ദളിത് മുന്നോക്ക വോട്ടുകളുടെ ഐക്യമാണ് ബി ജെ പിക്ക് മുന്നിലുള്ളത്. നിതീഷ് കുമാറിന്റെ മദ്യനിരോധനം സ്ത്രീകൾക്കിടയിൽ വലിയ മതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ തകർച്ച അവിടെയും ഉറപ്പിക്കാം. ബി ജെ പി നിതീഷിന്റെ ജനപ്രിയ ഫോർമുല തന്നെ ഉപയോഗിക്കുകയാണ് പ്രചരണത്തിൽ. ബീഹാർ കഴിഞ്ഞ് അങ്ങ് യു പിയിലാകട്ടെ പ്രിയങ്കയെ പൂട്ടാൻ കളത്തിലിറക്കുന്നത് സ്മൃതി ഇറാനിയെ തന്നെയായിരിക്കും. സ്മൃതി ഇറാനിയാകട്ടെ പ്രിയങ്കയ്ക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടിയിൽ ഇടം കണ്ടെത്താൻ പ്രിയങ്ക ഇപ്പോൾ കഷ്ടപ്പെടുകയാണ്. ബി ജെ പി ദില്ലിയിൽ തോറ്റെങ്കിലും കേജ്രിവാളിനെതിരെ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ദില്ലിയിൽ നടത്തും. രാജ്യസഭയിൽ ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസിൽ നല്ല സ്ഥാനാർത്ഥികളില്ല എന്നത് ബി ജെ പിക്ക് വലിയ നേട്ടമാണ്. അടുത്തിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 15 സീറ്റുകൾ പുതിയതായി നേടും. നിലവിൽ 82 സീറ്റുള്ള ബി ജെ പിക്ക് ഇത് കൂടി ചേരുന്നതോടെ 97 സീറ്റാവും. സഖ്യകക്ഷികൾക്ക് 25 സീറ്റുണ്ട്. 122 സീറ്റ് അപ്പോൾ തന്നെ ലഭിക്കും. ഇതോടെ ഭൂരിപക്ഷവും ഉറപ്പിക്കാം. ഇവിടെയും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടും. എന്തായാലും ബി ജെ പി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മാറ്റുന്നതിലൂടെ മറ്റാറ് സംസ്ഥാനങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കാം. ബി ജെ പിക്ക് അതിലൂടെ നേട്ടമുണ്ടാകുമ്പോൾ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.